തുടർച്ചയായ മൂന്ന് ഇന്നിംഗ്സുകളിൽ സെഞ്ചുറി നേടുന്ന ആദ്യ കേരള താരമാണ് റോഹൻ എസ്കുന്നുമ്മൽ. മേഘാലയക്കെതിരെ രണ്ടാം ഇന്നിംഗ്സിൽ 107, ഗുജറാത്തിനെതിരെ 129, 106 എന്നിങ്ങനെയായിരുന്നു റോഹന്റെ സ്കോറുകൾ. 2008-09 ഹരിയാനയ്ക്കെതിരെ ഈ നേട്ടം കൈവരിച്ച സാംബശിവ ശർമ്മയ്ക്ക് ശേഷം ഒരു മത്സരത്തിലെ രണ്ട് ഇന്നിംഗ്സിലും സെഞ്ചുറി കുറിക്കുന്ന ആദ്യ താരം കൂടിയാണ് റോഹൻ. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയാണ് 23-കാരനായ റോഹൻ. സുശീൽ കുന്നമ്മലിന്റെയും എം കൃഷ്ണയുടെയും മകനായ റോഹൻ കോഴിക്കോട് സസക്സ് ക്രിക്കറ്റ് അക്കാദമിയിലെ സന്തോഷ് കുമാറിന്റെ പരിശീലനത്തിലാണ് ക്രീസിൽ നിലയുറപ്പിച്ചത്. അണ്ടർ 14, 16, 19, 25 വിഭാഗങ്ങളിൽ സംസ്ഥാനത്തിനായി കളിച്ചിട്ടുള്ള ഈ വലം കയ്യൻ ബാറ്റർ വിനു മങ്കാത് ട്രോഫി, കൂച്ച് ബിഹാർ ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി എന്നിവയിലെല്ലാം കേരളത്തെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. 2019-20 സീസണിൽ രഞ്ജി ട്രോഫിയിൽ ഇറങ്ങേറിയ റോഹന് പിന്നീട് ഈ സീസണിലാണ് അവസരം കിട്ടിയത്. രഞ്ജിയിൽ 3 കളികളിൽ നിന്നായി 350 റൺസ് റോഹന്റെ അക്കൗണ്ടിലുണ്ട്. തുടർച്ചയായ 3 ഇന്നിംഗ്സുകളിൽ സെഞ്ചുറി നേടിയ റോഹൻ എസ്കുന്നമ്മലിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പാരിതോഷികം പ്രഖ്യാപിച്ചു. 3 ഇന്നിംഗ്സുകളിലുമായി 342 റൺ സ്കോർ ചെയ്ത റോഹന് 3.42 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് KCA സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത് വി നായരാണ് പ്രഖ്യാപിച്ചത്. രഞ്ജി ട്രോഫി എലീറ്റ് എ ഗ്രൂപ്പിൽ ഗുജറാത്തിനെ 8 വിക്കറ്റിന് തകർത്ത കേരളം തുടർച്ചയായ രണ്ടാം ജയം സ്വന്തമാക്കി നോക്കൌട്ട് പ്രതീക്ഷ വർണ്ണാഭമാക്കി. ഗ്രൂപ്പിൽ 2 കളികൾ ജയിച്ച മധ്യപ്രദേശിനും കേരളത്തിനും 13 പോയിന്റ് ഉണ്ട്. March 3 മുതൽ കേരളവും മധ്യപ്രദേശും തമ്മിലാണ് ഗ്രൂപ്പിലെ അവസാന മത്സരം. അതിൽ ജയിക്കുകയോ ഒന്നാം ഇന്നിംഗ്സ് ലീഡോടെ സമനില നേടുകയോ ചെയ്താൽ കേരളത്തിന് ഗ്രൂപ്പ് ജേതാക്കളാവാം. രണ്ടാം ഇന്നിംഗ്സിൽ ജയിക്കാൻ വേണ്ടിയിരുന്ന 214 റൺസ് ഏകദിന ശൈലിയിൽ ബാറ്റ് വീശി കേരളം നേടിയെടുക്കുകയായിരുന്നു. 35.4 ഓവറിൽ 6 റൺസ് ശരാശരിയിലാണ് കേരളം സ്കോർ ചെയ്തത്. സ്കോർ ഗുജറാത്ത് 388-264, കേരളം 439-214. 2 ഇന്നിംഗ്സുകളിലും സെഞ്ചുറി നേടിയ റോഹൻ കുന്നുമ്മലാണ് കളിയിലെ ഗെയിമൻ. തുടർച്ചയായ 3-ാം സെഞ്ചുറിയുമായി ഓപ്പണർ റോഹൻ തകർത്തടിച്ചപ്പോൾ 62 റൺസുമായി നായകൻ സച്ചിൻ ബേബി മികച്ച പിന്തുണ നൽകി. 28 റൺസുമായി പുറത്താവാതെ നിന്ന് സൽമാൻ നിസാറും തിളങ്ങി. പി രാഹുലാണ് പുറത്തായ മറ്റൊരു ബാറ്റർ. അതിവേഗം ബാറ്റ് ചെയ്താണ് റോഹൻ കേരളത്തെ വിജയത്തിൽ നയിച്ചത്. 87 പന്തിൽ 3 സിക്സും 12 ഫോറും അടക്കം 128.83 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു റോഹന്റെ ബാറ്റിംഗ്. സ്കോർ 27-ൽ രാഹുലിനെ നഷ്ടമായ ശേഷം റോഹനും സച്ചിൻ ബേബിയും 2-ാം വിക്കറ്റിൽ 141 പന്തിൽ 143 റൺസ് കൂട്ടിച്ചേർത്തു. 170-ൽ സച്ചിൻ ബേബി മടങ്ങിയെങ്കിലും സൽമാൻ നിസാറിനെ കൂട്ടുപിടിച്ച് റോഹൻ കേരളത്തെ ജയത്തിലെത്തിച്ചു. നേരത്തെ 5-128 എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഗുജറാത്ത് കൂടുതൽ വിക്കറ്റ് പോകാതെ ഏറെ നേരം പിടിച്ചു നിന്നെങ്കിലും ഒടുവിൽ 4 വിക്കറ്റെടുത്ത ജലജ് സക്സേനയും 3 പേരെ പുറത്താക്കിയ സിജുമോൻ ജോസഫും ചേർന്ന് കഥ കഴിച്ചു.